പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് അന്തിക്കാട് തുടക്കമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 32nd ജില്ലാ സമ്മേളനം ആരംഭിച്ചു. രാവിലെ ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മാസ്റ്റർ പി ചിത്ര നമ്പൂതിരിപ്പാട് നഗറിൽ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എൻ സദാശിവൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മുഴുവൻ ആളുകൾക്കും ഇന്ത്യയിലെ പത്മശ്രീ നൽകി ആദരിച്ച നമ്പൂതിരിപ്പാട് സാറ്, അത് കേരളത്തിലെ മുഴുവൻ പെൻഷൻകാർക്കും കിട്ടിയ പത്മശ്രീയായി ഞാൻ നോക്കിക്കാണുക. 1992 അയ്യപ്രസ്ഥാനം രൂപപ്പെടുന്ന കാലഘട്ടത്തിന്റെ ഭൗതിക പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ വളരെ വിചിത്രമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. അന്ന് ഏതാണ്ട് 78,000 അംഗസംഖ്യ ഉണ്ടായിരുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷന്റെ സംസ്ഥാന നേതൃത്വ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ശ്രീ ചിത്രനമ്പൂതിരിപ്പാട്. 1985 രൂപപ്പെട്ട കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ 1992 ഐക്യപ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോൾ ഞാൻ മുഖ്യപങ്കാളിയായിരുന്ന ആ പ്രസ്ഥാനത്തിന്റെ നേതാവ് ശ്രീ ചിത്രനമ്പൂതിരിപ്പാടായിരുന്നു. അന്നത്തെ കാലഘട്ടം കേരളത്തിലെ പെൻഷൻകാരൻ തുച്ഛമായ വരുമാനം വാങ്ങിക്കൊണ്ട് മുന്നോട്ട് ജീവിത സാഹചര്യങ്ങളെ നേരിടുവാൻ കഴിയാതെ കണ്ട് കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ വികടിതമായ ശബ്ദത്തിൽ കൂടി കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു സംഘടിത പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ്. ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ അധ്യക്ഷനായി. സ്വാഗത സംഘം ചെയർമാനും MLA സി സി മുകുന്ദൻ മുഖ്യപ്രസംഗം നടത്തി. ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ എം ശിവരാമൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ബ്ലോക്കിൽ നിന്നുള്ള 22 പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. ജോയ് മണ്ഡകത്ത്, കെ എ അനീഫ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടത്തിയ സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ടി എൻ പ്രതാപൻ MP മുഖ്യപ്രഭാഷണം നടത്തി. സി സി മുകുന്ദൻ MLA ആമുഖ പ്രസംഗം നടത്തി. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MM വർഗീസ്, ജോസ് വള്ളൂർ, KK വത്സരാജ്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് മുണ്ടശ്ശേരി എന്നിവർ സംസാരിച്ചു.